വനിതാ മതിലിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. പരിഭ്രാന്തി മൂത്താണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വർഗീയ മതിലെന്ന പിച്ചുംപേയും പുലമ്പുന്നത്. പ്രതിപക്ഷ നേതാവിന് ചരിത്രം മാപ്പു കൊടുക്കില്ലെന്നും മന്ത്രി ആഞ്ഞടിച്ചു. ഒരു ചരിത്ര സംഭവമാണ് വനിതാ മതിൽ. ഇന്ത്യയിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണിത്. 652 കിലോമീറ്ററിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വനിതാ മതിൽ കേരളത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ളതാണ്. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടല്ല കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉണ്ടായത്. അത് 200 വർഷങ്ങൾക്ക് മുൻപ് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയും പല പല മഹത് വ്യക്തികളുടെയും ത്യാഗത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രൂപപ്പെട്ടതാണ്. ഈ ചരിത്ര സംഭവത്തിൽ ഒരു കണ്ണിയാകാൻ കഴിഞ്ഞ അഭിമാനത്തിലാണ് ഞാൻ. NSS സമുദായ സംഘടനയാണെങ്കിലും അതിൽ വിവിധ പാർട്ടിക്കാരുണ്ട്. NSSൽ നിന്ന് ഒരു വലിയ വിഭാഗം വനിതാ മതിലിൽ പങ്കെടുക്കുന്നുണ്ട്. നേതൃവിഭാഗം നിലപാടെടുത്തെന്ന് കരുതി എല്ലാവരും അത് പിന്തുടരണമെന്നില്ല. NSS തന്നെ സമദൂരമാണ് പറയുന്നത്. എല്ലാ ജാതിമത വിഭാഗത്തിൽപ്പെട്ടവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സവർണ അവർണ വ്യത്യാസം മതിലിനില്ല. വനിതാ മതിലിന് നിമിത്തമായത് ശബരിമല വിഷയമാണ്. സുപ്രീം കോടതി വിധി അവസരമായി കണ്ട് കേരളത്തിലെ ഫാസിസ്റ്റ് ശക്തികൾ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ ശ്രമിച്ചു. അതിനാൽ വനിതാ മതിലിന്റെ പശ്ചാത്തലം ശബരിമല തന്നെയാണ്. ശബരിമല വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഹിന്ദു ഏകീകരണമാണ് കൊണ്ടുവന്നത്. ആ ഹിന്ദു ഏകീകരണത്തെയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചോദ്യം ചെയ്തത്. 194 സമുദായ സംഘടനകൾ ഫാസിസ്റ്റ് ശക്തികളുടെ ഈ ഐക്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വനിതാ മതിലിനൊപ്പം കൂടിയത്. അതോടെ ഹിന്ദു ഐക്യമെന്ന വാദം പാടെ പൊളിഞ്ഞു. അത് മറയ്ക്കാനുള്ള ജാളിതയാണ് വർഗീയത വിഭാഗീയത എന്ന വാദത്തിന് പിന്നിൽ. ഇനി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവരെന്ത് പറയുമായിരുന്നു? ശബരിമലയിൽ കയറാൻ മറ്റു സമുദായങ്ങളെ സർക്കാർ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞേനെ. ഈ അപവാദങ്ങളെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശേഷിയും കരുത്തും കേരളത്തിനുണ്ട്. വിശ്വാസത്തിന്റെ മറപിടിച്ച സ്ത്രീകളെ അവഹേളിക്കുന്ന ഒരു ശക്തിക്കും കേരളം മാപ്പ് കൊടുക്കില്ലെന്നും വനിതാ മതിൽ നൽകുന്ന പാഠം അതാണെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനായി വിവിധ സംഘടനകളുടെ പിന്തുണയോടെ സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന വനിതാ മതിൽ ഇന്നുയരും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്ത് 620 കിലോമീറ്ററിൽ 30 ലക്ഷത്തോളം പേർ മതിലിൽ അണിചേരും. ആരോഗ്യമന്ത്രി KK ശൈലജ ആദ്യ കണ്ണിയും തിരുവനന്തപുരം വെള്ളയമ്പലത്ത് CPIM PB അംഗം വൃന്ദ കാരാട്ട് അവസാന കണ്ണിയും എന്ന നിലയ്ക്കാണ് മതിൽ. ചലച്ചിത്ര താരങ്ങളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വനിതകളും മതിലിൽ അണിചേരും. പിന്തുണയുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.